हेलो फ्रेंड्स, वेलकम टू माय चैनल। ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളി ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ നല്ല സൂപ്പർ ബിരിയാണിയാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിലേക്ക് ഒരു അര കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടിയിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. അതിനായിട്ട് കുറച്ചധികം തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിയിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റാക്കി എടുക്കാം. ഇനി കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുക. ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഓരോ കുക്കറിനനുസരിച്ചിട്ട് ബീഫിൻ്റെ വേവിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ രണ്ട് വിസിലടിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ബീഫ് വേവിച്ചത് ഒരു ബൗളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ കുക്കറിൽ തന്നെയാണ് ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയെടുക്കുന്നത്. അതിനായിട്ട് 5 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക. ഇനി സവാളയുടെ മീതിയായിട്ട് നമുക്ക് ചെറിയ 5 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വേവിച്ചെടുക്കണം. ബിരിയാണിയിലേക്ക് 4 കപ്പ് അരിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് സവാള ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. ഇനി 2 പട്ട ഇട്ട് കൊടുക്കുക. 6 ഏലക്കായ ഇട്ട് കൊടുക്കുക. കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. ഇനി ഇതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് വെള്ളം അളന്ന് ഒഴിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ 4 കപ്പ് അരി എടുത്ത കാരണം അതിലേക്ക് 8 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വെള്ളത്തിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണം കേട്ടോ വെള്ളത്തിൽ. ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ പശുനെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ശേഷം ഇത് അടച്ചു വെച്ച് ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഇതിൽ ഒരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു ഒഴിച്ചു കൊടുക്കുക. 5-10 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് സാധാ നെയ്ച്ചോറ് വേവിച്ചെടുക്കുന്നത് പോലെ വേവിച്ചെടുക്കാം. ഈ റൈസിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ആ പച്ചമുളകൊക്കെ അരച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബീഫൊക്കെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ദം ചെയ്യണം. അപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ വെച്ചിട്ട് തന്നെയാണ് ദം ചെയ്യണതൊക്കെ. ഇതിൽ നമ്മൾ 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ഉള്ളി, അതുപോലെ തക്കാളിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് വറ്റിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക.
ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ല പുളിയുള്ള ഒരു അര കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മളിത് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം, അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ബിരിയാണിക്ക് നല്ലൊരു കളർ കിട്ടാനായിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ മസാലകളൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾ വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ബീഫ് വെള്ളത്തോട് കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുക. ഈ സമയത്ത് നമുക്ക് ഈ മസാലയിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കുറവുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അതുപോലെ കുരുമുളക് പൊടി ഗരം മസാല ഒക്കെ കുറവുണ്ടെങ്കിൽ അതൊക്കെ ചേർത്തിട്ട് നമ്മുടെ മസാല ഒന്ന് സെറ്റാക്കുക. ശേഷം ഒരു ടീസ്പൂൺ പശുനെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു 2 മിനിറ്റ് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി മസാലയിൽ നിന്നും പകുതി മാറ്റി വെച്ചിട്ട് ദമ്മിട്ട് തുടങ്ങാം. ഇനി ചോറിൻ്റെ മീലെ നമ്മൾ മാറ്റി വെച്ച മസാല ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മീതെ മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മീതെ കുറച്ച് ഗരം മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് മീതായിട്ട് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മീത ഇടാനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മല്ലിയിലയും വറുത്ത് വെച്ചിട്ടുള്ള സവാളയൊക്കെ ഉണ്ട്. ഇനി അത് മീത ഇട്ട് കൊടുക്കാം. അപ്പോൾ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമുക്കിതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ദം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞങ്ങളിപ്പോൾ ഇതൊരു 10-12 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുകയാണ്. അപ്പോൾ 10-15 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ചോറ് വിളമ്പിയെടുക്കാം. അപ്പോൾ ബിരിയാണിക്ക് ലുക്ക് മാത്രമല്ല നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.